ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളെ നാരങ്ങയുടെ പൂവാണിത്. അപ്പോൾ നാരങ്ങാപ്പൂ കാണാത്തവരൊക്കെ കണ്ടോളി കേട്ടോ. പിന്നെ നാരങ്ങ പൂക്കൾ തുടങ്ങിയപ്പോൾ ഇഷ്ടം പോലെ അടിച്ചു വരാനുണ്ട് കേട്ടോ. നിറയെ വെള്ള കളറിൽ വീണെടുക്കുന്നതൊക്കെ നാരങ്ങയുടെ പൂവാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഞാനൊക്കെ മുറ്റൊക്കെ അടിച്ചു ഓരി എടുക്കുന്നുണ്ട്. ഈ നാരങ്ങ മരത്തിൻ്റെ ചുവട്ടിലാണെങ്കിൽ എന്നും അടിച്ചു വരാനുണ്ടാവുക കേട്ടോ. പിന്നെ ഇന്ന് നമ്മളെ ഉമ്മാൻ്റെ ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ, രാവിലെ തന്നെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നും ഉമ്മാൻ്റെ പരീക്ഷണമാണ്. ഇത് നമുക്ക് ഇനി നേരാവുമോന്നോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതാ നുറുക്ക് ഗോതമ്പ് തലേ ദിവസം എന്താ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ അത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇനി മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളിയും ക്യാരറ്റും ഇഞ്ചിയും അതേപോലെ ഉരുളൻകിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് അരിഞ്ഞതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അതൊക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പൊള്ളച്ച് വരാനൊക്കെ ആയിട്ട് ഇതിലേക്ക് കുറച്ച് സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒന്ന് ഉമ്മാനോട് ചോദിച്ചാണ് ഇന്നിപ്പോൾ അത് പാളുമോ അല്ല നന്നാവുമോ എന്നൊക്കെ ചോദിച്ചു. ഇതാ നല്ല പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതേപോലെ ഒരു പരന്ന പ്ലേറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ, ചോറ് തിന്നണ. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ഇഡ്ഡലി പാത്രം വേണം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിലാണ് ഇനി ഇത് ഇറക്കി വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാണ് കേട്ടോ ചെയ്യണത്. സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ഞാൻ എത്ര വരെയാണ് പഠിച്ചതെന്ന്, പ്ലസ് ടു ആണ് കേട്ടോ. പിന്നെ അനിയത്തി പോയോ എന്ന് ചോദിച്ചു, അനിയത്തി പോയി വന്നതാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കണുണ്ട്. ഇനി പുറത്ത് അടുപ്പിൽ പോയിട്ട് തീയൊക്കെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ വെണ്ണൂറൊക്കെ വാരിയാണ്. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ വൈകിട്ട് തന്നെ വെണ്ണൂറ് വാരി വെക്കൂട്ട. രാവിലെ ഇങ്ങനെ വരനെ ഇഷ്ടമല്ല കേട്ടോ, നിറയെ കരിയാവും കയ്യും വഴി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനുള്ളതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാനങ്ങനെ വൈകുന്നേരം തന്നെ വാരി എടുത്തക്കലാണ്. അപ്പോൾ ഇതാ നമ്മളെ വിളക്ക് കത്തിക്കാൻ നോക്കിയപ്പോൾ വിളക്ക് കത്തണില്ല. അപ്പോൾ എൻ്റെ തീരി അടിക്ക് പോയിക്കണം കേട്ടോ. പിന്നെ ഞാൻ തീരിയൊക്കെ നന്നായിട്ട് ഇട്ടെടുത്തിട്ട് കത്തിച്ചെടുത്തിട്ട് അപ്പോൾ നല്ല പോലെ കത്ത്. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ മാറ്റങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അടുപ്പൊന്ന് പുതുക്കിയിക്കണം കേട്ടോ. ചെറുതായിട്ട് മണ്ണൊക്കെ കുഴച്ച് വേറെ ആക്കി എടുത്തിക്കണ്. അപ്പോൾ ആ അടുപ്പ് പൊളിഞ്ഞു, മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പൊളിഞ്ഞു കിട്ടും. അപ്പോൾ അതാ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അതങ്ങനെ തീയൊക്കെ പിടിപ്പിച്ച് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടടുപ്പിലും ഞാൻ തീ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ, മറ്റേതിലും പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇനി രാവിലേക്കുള്ള കടി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പുറത്ത് ഇനി വലിയ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനും വെക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ അടുപ്പാണല്ലോ. അപ്പോൾ ഞാൻ അതിൽ അതാണ് കേട്ടോ വെക്കുന്നത്. വീഡിയോ ലെങ്ത് കൂട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇട്ടിട്ട് വ്യൂസ് തീരെ കിട്ടണില്ല. അപ്പോൾ ഇനി ലെങ്ത്തും കൂടെ കൂട്ടിയാലും തീരെ ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് അധികം നീട്ടി വലിക്കാതെ ഇടുന്നത് കേട്ടോ. നമുക്ക് 1K ആയതൊക്കെ കണ്ടില്ലേ. ഞാൻ അതിനെ പറ്റിയൊന്നും പറയാത്തത് നമുക്കിനി 4000 വാച്ചവറും കൂടെ ഫുള്ളാവണം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ആയാലല്ലേ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുള്ളൂ. എന്നാലും സന്തോഷം തന്നെയാണ്, 1K ഫാമിലി ആയി നമ്മൾ. ഇനി ഒരു 4000 വാച്ചവറും കൂടെ ഫുള്ളാവണം. അപ്പോൾ അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഇനിതാ നമ്മളെ അപ്പക്കൊന്ന് റെഡി ആയിക്കണമെന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പപ്പടക്കൊള്ളി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം സെറ്റ് ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചോറാണ് കേട്ടോ വെക്കുന്നത്, അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ നെറ്റൊക്കെ എടുത്തിട്ടാണ് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് തീരെ വ്യൂസ് കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അങ്ങനെ നീട്ടിയിടാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് അടിക്കാതെ കാണുക കേട്ടോ. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത അപ്പത്തിന് ഇതാ നമ്മൾ മീൻ പൊരിക്കണ പോലത്തെ ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കടലമാവും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ അതേപോലെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊരു മാവ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒന്ന് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അതിലേക്ക് നമ്മൾ ഈ നേരത്തെ വേവിച്ചെടുത്ത നമ്മളെ അപ്പ കഷ്ണങ്ങൾ കോണായിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് മുക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ രണ്ട് സൈഡും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ സൗദി അറേബ്യയിലുള്ള ഒരാൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ കമൻറ്റ് കണ്ടപ്പോഴിട്ടാ. പിന്നെ വീഡിയോ ആരാണ് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടാ. അപ്പോൾ നല്ല നല്ല കമൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടാ. എത്രയും പെട്ടെന്ന് വ്യൂസ് കൂടട്ടെ എന്നും അതേപോലെ നല്ല നമ്മളെ നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കമൻറ്റ് ഇടുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മളെ വെള്ളമൊക്കെ തളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് റേഷൻ കടയിൽ നമ്മളെ മട്ടരിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ
നേരത്തെ നമ്മൾ ഫ്ലാസ്കിലൊക്കെ വാരാനായിട്ട് തിളപ്പിച്ച വെള്ളം ഇതോ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചായ കുടിക്കുകയാണ് കേട്ടോ. കട്ടൻ ചായ ഇതും കൂടിയാണ് കുടിക്കുന്നത്. പിന്നെ ഇന്ന് കായ ഉപ്പേരി ഉണ്ടാകും. അപ്പം ഇത് നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് അത് പൊട്ടിച്ചു കൊടുക്കുന്നതാണ് കുറച്ച് ഉപ്പേരി വെക്കാനായിട്ട്. പിന്നെ സാമ്പാർക്ക് ഇടുന്നുണ്ട് കേട്ടോ. തന്നെ ഇതിന്ന് കുറച്ചെടുത്തിട്ട് അപ്പം സാമ്പാർക്ക് ഇതാ കഷ്ണങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലുണ്ടായ വൈതനങ്ങയും വെണ്ടയ്ക്കും പയറും എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി തക്കാളി ഉള്ളിയും പിന്നെ കായും നമ്മളെ വീട്ടിലുള്ളതാണ്. അതൊക്കെ ഇട്ടിട്ടുണ്ട്. തക്കാളി ഉള്ളി നമ്മളെ വീട്ടിലുള്ളതല്ല കേട്ടോ. അപ്പം അതാ രണ്ടടുപ്പിലും നമ്മൾ തീയൊക്കെ കത്തുന്നുണ്ട്. ഒന്നിൽ ചോറ് അതാ അവിടെ തിളക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സാമ്പാറും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം സാമ്പാർ കഷ്ണങ്ങളൊക്കെ അതായത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവ് ഇട്ടൊയിക്കണം കേട്ടോ. അപ്പം അതിനായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വറുത്തിട്ട് ഇതീ കൊയിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ കുറച്ച് 10 മണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ റോസ് ചെറിയ പൂവാണ് കേട്ടോ. ഭയങ്കര ചെറുത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ പൂവ്. അത് വിരിഞ്ഞതാണ് കേട്ടോ. കണ്ടത് നേരത്തെ നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. വലിയ പൂവിൻ്റെ 10 മണി തന്നെയാണ് അപ്പുറത്ത് അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുള്ളതും. പക്ഷെ അത് മഞ്ഞയാണ്. ഇടക്കിടയ്ക്ക് അത് വിരിയുള്ളൂ കേട്ടോ. ആ 10 മണി ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിരിയുള്ളൂ. എപ്പോഴും പൂവ് വരുന്നില്ല അതിമല്. അപ്പോൾ നമ്മളെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാറിൽ കുറച്ച് വെള്ളം കുറവുണ്ട്. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ആ അടുപ്പിൽ ഞാനിതാ കായ ഉപ്പേരി വെക്കാനുള്ളതാണ്. ഉപ്പും പിന്നെ അതേപോലെ മുളക് ചതച്ചതൊക്കെ കൂടെ ഇട്ടിട്ട് അവിടെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് കൊണ്ടുപോയിട്ട് ഇനി ഇതാ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ വെത്തളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വെത്തള് ഞാനിതാ വെത്തള് നിങ്ങളുണ്ട് എങ്ങനെ ഇതിന് പറയാൻ നിൽക്കറിയില്ല. കായൊക്കെ തേച്ചിട്ട് ഇനി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പൊരിച്ചെടുക്കുകയാണ് ഇനി ഇതിൽ പപ്പടം പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പം ഇക്ക് വെത്തള് ഇങ്ങനെ തിന്നണ അധികം ഇഷ്ടമല്ലേ കേട്ടോ. അതിങ്ങനെ ചെറുതായിട്ട് എടുക്കണം. ഇക്ക് വെത്തളുമെന്ന് മുള്ളു കുത്തുന്നാണ് ഞാൻ പറയല്. സംഭവം ഒരു ദിവസമൊക്കെ വെത്തളിൻ്റെ മുള്ള് കുത്തിയിരിക്കണം കേട്ടോ. അതിൻ്റെ ശേഷമൊക്കെ അത് തിന്നാൻ പേടിയാണ്. ചങ്കിലങ്ങടി ഇരുന്ന് കേട്ടോ. അപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ ചിരിക്കാൻ ചെയ്യുക വെത്തളിൻ്റെ മുള്ള് കുത്തിയെന്ന്. അപ്പം ഇങ്ങനെ ആരെങ്കിലും വെത്തളിൻ്റെ മുള്ള് കുത്തിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും ഇതൊന്നിച്ച് അങ്ങോട്ട് കറുമുറേനെ കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക് വെത്തള് കഴിക്കാനായിട്ട് പേടിയാണ്. പിന്നെ അതാ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പുറത്തു നിന്നാണ് ചക്ക തന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളപ്പുറത്തൊരു പറമ്പുണ്ട് കേട്ടോ. അതിൽ നിന്നാണ് ചക്ക ഇട്ടിട്ടുള്ളത്. ഞങ്ങൾ 3-4 വീട്ടുകാരി അവിടെ പോയിച്ചിട്ടതാണ് കേട്ടോ. ഇനിയൊരു റെസിപ്പിയാണ് വൈകിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉമ്മാൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിനായിട്ട് പയം പുയുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പയം പുയുങ്ങി കിട്ടിയതിന് ശേഷം അതാ അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങയും അതേപോലെ ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് നല്ല മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴം വെച്ചിട്ടുള്ള ഒരു പോള എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ ഇമ്മതാ അടുപ്പത്ത് നമ്മളെ ഇഡ്ഡലി പാത്രം വെള്ളം തിളക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതാ പഴമൊക്കെ ഒന്ന് ഉടച്ചുകൊടുക്കുകയാണ് കേട്ടോ. പഴം നന്നായിട്ട് ഉടച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അത് കുഴച്ചെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പഴവും അതേപോലെ അരിപ്പൊടിയും കൂടെ നന്നായിട്ട് കുഴക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ രണ്ട് ഉരുളകളാക്കിയിട്ടാണ് ഇട്ടത് എടുക്കുന്നത്. ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് രണ്ട് ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിഞ്ഞാന്നുണ്ടാക്കിയ അച്ചാറിൽ സുർക്ക ചേർത്തൊന്ന് തിളപ്പിക്കണമെന്നും അതേപോലെ കടുകും ഉലുവയും കൂടെ പൊടിച്ചതും ചേർക്കണം. ലാസ്റ്റ് കായപ്പൊടിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് എന്ന് ഒരാൾ കമൻറ്റ് ഇട്ടേനു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കങ്ങനെ പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ നമ്മളത് അപ്പം ഉണ്ടാക്കിയത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് അത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ മാങ്ങാച്ചാറ് അത് അപ്പം തന്നെ തീർന്നിട്ടുണ്ട്. നമ്മളിത് പെട്ടെന്ന് കഴിയൂട്ടോ. അപ്പോൾ ഒരങ്ങനെ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അച്ചാറുണ്ടാക്കുന്നവർ. പിന്നെ ഇതാ നമ്മൾ നമ്മളെ പൊടിയെണ്ണൻ്റെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ നമ്മൾ ബോളാക്കി വെച്ച രണ്ട് ഉരുളകളും ഇട്ടിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുരുളകളും നമ്മൾ ഒരേപോലെ പരത്തിട്ടത് മുകളിലും താഴത്തും കൂടെ വെച്ചെടുക്കാനുള്ളതാണ്.
അപ്പോൾ ഉമ്മ പരത്തിക്കൊണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാറിൽ ഉലുവ ചേർക്കാത്തത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഉലുവ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ചേർക്കാൻ ഞാൻ ശ്രമിക്കട്ടെ ഉലുവ. പിന്നെ അതേപോലെ അപ്പുറത്ത് തറ നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് തറ നമുക്കാണോ എന്ന് ചോദിക്കേണ്ടത് നമ്മളെ തറ അല്ല കേട്ടോ, നമ്മളെ അയൽവാസിൻ്റെ തറയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച മറ്റേ അപ്പം കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. ആ സൈഡിലൊക്കെ നമ്മൾ ഒന്ന് കൈവച്ച് അമർത്തി കൊടുക്കണുണ്ട്. എന്നിട്ട് നമ്മൾ ആവി കയറ്റി വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മളെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുകയാണിത്. അപ്പോൾ ഇനി അവിടെ കിടന്നത് ആവിയൊക്കെ ഒന്ന് കയറി വെന്ത് കിട്ടട്ടെ കേട്ടോ. പിന്നെ Q&A ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അതിന് മാത്രമുള്ള ആൾക്കാരും വ്യൂസൊന്നും എനിക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും അറിയാണ്ടാവില്ല, നമ്മളറിയുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, Q&A വേണമെന്നുണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് സംഭവം വിട്ടുപോയി. നമ്മളെ അപ്പം ഇതാ ആവിയൊക്കെ കയറി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ ഒന്ന് ചൂടാറാനൊന്നും കത്തുന്നില്ല, വേഗം മുറിച്ചെടുക്കണിട്ട്, നല്ല ആവി പറക്കണുണ്ട്. അപ്പോൾ ധൃതിക്ക് പോയിട്ട് മുറിക്കുകയാണ്. അപ്പോൾ ഒന്ന് തണുത്തിട്ട് മുറിക്കുകയാണ് നല്ലത് കേട്ടോ. നല്ല ചൂടുണ്ട്, കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തിട്ട് മുറിക്കുകയാണെങ്കിൽ അതൊന്നും കൂടെ സെറ്റാവും. ഞാനിത് തണുപ്പ് പോണതിൻ്റെ മുന്നേ തന്നെ മുറിച്ച് കഴിക്കാനുള്ള കൊതിയുണ്ട്, വേഗം മുറിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സംഭവം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.